യോൾ കെ ടി യു ബിടെക് മെക്കാനിക്കൽ എൻജിനീയറിംഗ് സെവൻത് സെമസ്റ്ററിലെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് വൺ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂള് ക്ലാസ് സിക്സിലേക്ക് കിടക്കുകയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കമ്പൈൻഡ് സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്നീ ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ വെച്ചിട്ട് ഉള്ള ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം എ ട്വൻറ്റി കിലോന്യൂട്ടൺ ടെൻ സൈ ലോഡ് ആക്ട്സ് ഓൺ ദി ഫോളോയിങ് മെമ്പേഴ്സ് കൺസിഡറിങ് സ്ട്രെസ് കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ദി മാക്സിമം സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി മെമ്പർ ഫസ്റ്റ് വൺ എ സ്റ്റെപ്ഡ് ഷാഫ്റ്റ് ഓഫ് ഡയമീറ്റർ ഫിഫ്റ്റി എം എം ആൻഡ് ട്വൻറ്റി ഫൈവ് എം എം വിത്ത് ഫില്ലറ്റ് റേഡിയസ് ഫൈവ് എം എം ഓക്കെ ദെൻ എ റെക്റ്റാംഗുലർ പ്ലേറ്റ് സിക്സ്റ്റി എം എം വൈഡ് ആൻഡ് ടെൻ എം എം തേക്ക് വിത്ത് എ ട്രാൻസ്വേഴ്സ് ഹോൾ ഓഫ് ട്വൽവ് എം എം ഡയമീറ്റർ ഓക്കെ അപ്പോൾ ഒരു ചോദ്യത്തിൽ തന്നെ രണ്ട് സബ് ക്വസ്റ്റൻസ് ആയിട്ടാണ് തന്നിട്ടുള്ളത് ഒരു ടെൻസൈലോടെ ആക്ട് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന വിധത്തിലാണ് നിങ്ങളുടെ കമ്പോണൻസ് ഇരിക്കുന്നത് അപ്പോൾ അതിൽ മാക്സിമം സ്ട്രെസ് എത്രയാണ് എന്നുള്ളത് നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കൂടി കൺസിഡർ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഫിഗർ തന്നിട്ടില്ല കമ്പോണൻ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം സ്റ്റെപ്ഡ് ഷാഫ്റ്റ് ആണ് അതിൻ്റെ രണ്ട് ഭാഗത്തിൻ്റെയും ഡയമീറ്ററും അതേപോലെ അവിടെ വരുന്ന ഫില്ലറ്റ് റേഡിയസും തന്നിട്ടുണ്ട് അതേപോലെ പിന്നെ ഒരെണ്ണം റക്റ്റാംഗുഡർ ആണ് വിത്ത് ഹോൾ അവിടുത്തെ പ്ലേറ്റിൻ്റെ വിത്ത് തിക്നെസ് അതേപോലെ ആ ഒരു ഹോളിൻ്റെ ഡയമീറ്റർ ഇത്രയും ഡയമെൻഷൻസ് നമുക്കിവിടെ ആണ് ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഗിവൺ ഡാറ്റ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നിട്ടുള്ളത് നമുക്ക് ടെൻസെയിൽ ലോഡാണ് ട്വൻ്റി കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട് ബ്ഡ് ഷാഫ്റ്റിൻ്റെ കേസ് അപ്പോൾ അവിടെ നമുക്ക് ഫിഗർ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഡാറ്റാ ബുക്ക് മണി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കേസിന് സിമിലർ ആയിട്ടുള്ള ഫിഗർ നിങ്ങൾക്ക് ചാർട്ടിൽ കാണാൻ പറ്റും ഓക്കെ ആ ഒരു സിമിലർ ഫിഗർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ നൊട്ടേഷൻസൊക്കെ നമുക്ക് ഡാറ്റാ ബുക്കിനോട് മാച്ചിങ് ആവുന്ന രീതിയിൽ വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് കുറേ കൂടി എളുപ്പമുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ലാർജർ സെക്ഷൻ്റെ ഡയമീറ്റർ കൂടെ ഉള്ള പോർഷൻ്റെ വാല്യൂ ക്യാപിറ്റൽ ഡി സിഗിൽ ടു സിക്സ്റ്റി എം എം എന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട് ദെൻ സ്മോൾ ഡി എന്നുള്ളത് ട്വൻറ്റി ഫൈവ് എം എം ദെൻ ഫില്ലറ്റ് റേഡിയസ് ഫൈവ് എം എം അപ്പോൾ ഓൾറെഡി നമ്മൾ ചോദ്യത്തിലുള്ള വാല്യൂസ് തന്നെ നോട്ട് ചെയ്തു എന്നുള്ളൂ ദെൻ പ്ലേറ്റ് വിത്ത് എ ഹോൾ ഇൻടെൻഷൻ അപ്പം ഇതാണ് അതിൻ്റെ ഫിഗറ് ദെൻ ഡയമെൻഷൻസ് അവൈലബിൾ ആണ് വിത്ത് കൂടുതലുള്ളത് ക്യാപിറ്റൽ ബി ദെൻ പ്ലേറ്റിൻ്റെ തിക്നെസ് അപ്പോൾ ഈ രീതിയിൽ ഒരു കമ്പോണൻറ്റിൽ ഒരു ഹാച്ച് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ക്രോസ് സെക്ഷൻ ഷെയ്പ്പും അതേപോലെ അതിൻ്റെ തിക്നെസ്സുമാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര തിക്നെസ്സാണ് അത് ടീ ആണ് ആ തിക്നെസ് എന്നുള്ളത് അവിടെ നിന്ന് മനസ്സിലാവണം ദെൻ എ എന്ന് പറയുന്ന ഡയമീറ്റർ ട്വൽവ് എം ആണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗിവൻ ഡാറ്റുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് സൊല്യൂഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്ഡ് ഷാഫ്റ്റിൽ എത്രയാണ് മാക്സിമം സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ആ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ കോൺസെപ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ അവിടെയാണ് നമ്മുടെ സ്ട്രെസ് ലൈൻസ് അക്യുമുലേറ്റ് ചെയ്തു വരുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഭാഗത്താണ് നമുക്ക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സെക്ഷനിലാണ് ഇവിടെ മാക്സിമം സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ ഓക്കെ അപ്പോൾ ഈ ഒരു ഫിഗറിൽ മൊത്തത്തിൽ ആക്ട് ചെയ്യുന്ന ലോഡിൻ്റെ വാല്യൂ ട്വൻറ്റി കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ ട്വൻറ്റി തൗസൻഡ് ന്യൂട്ടൺ ദെൻ അപ്പോൾ ഈ ഒരു ക്രോസ് സെക്ഷനിൽ ചേഞ്ച് ഉള്ളത് കാരണം നമ്മൾ അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കൂടി കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടുത്തെ മാക്സിമം സ്ട്രെസ് കിട്ടുകയുള്ളൂ അപ്പോൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നോമിനൽ സ്ട്രെസ് എന്നുള്ളൊരു വാല്യൂ ആണ് കിട്ടുക അപ്പോൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ കൺസെപ്റ്റ് വന്നപ്പോഴാണ് നമുക്കിവിടെ മാക്സിമം സ്ട്രെസ് സികൽ ടു കെ ടി ടു നോമിനൽ സ്ട്രെസ് എന്ന് പറയുന്ന ആ ഇക്വേഷൻ തന്നെ നമുക്ക് കിട്ടിയത് ഓക്കെ ദെൻ നോമിനൽ സ്ട്രെസ് സാധാരണഗതിയിൽ നമ്മൾ ഇതുപോലത്തെ ഒരു കേസിൽ സ്ട്രെസ് കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഫോഴ്സ് നമുക്ക് കയ്യിലുണ്ട് ഏരിയ എന്ന് പറയുന്നത് അതെന്തായാലും ഇവിടുത്തെ ഏറ്റവും വീക്കർ സെക്ഷൻ അതല്ലെങ്കിൽ ഫെയിൽ ഫെയിലാവാൻ സാധ്യതയുള്ളൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു ഫില്ലറ്റ് നമ്മൾ ആ സമയത്ത് കൺസിഡർ ചെയ്യില്ല അതല്ലാതെ ഈ ഒരു സ്മോൾ ഡി വെച്ചിട്ടുള്ള ഏരിയ ക്രോസ് സെക്ഷനിലെ ഏരിയയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ നയൻറ്റി പോയിൻറ്റ് സിക്സ് ടു ഫൈവ് മില്ലിമീറ്റർ സ്ക്വയർ ട്വൻറ്റി ഫൈവ് എമൗണ്ട് ഡയമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നോമിനൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഫോർട്ടി പോയിൻറ്റ് സെവൻ സിക്സ് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ നോമിനൽ സ്ട്രെസ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്കിവിടെ സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം ഈ ഇരിക്വേഷനിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കിട്ടണം എന്നാലാണ് നമുക്ക് മാക്സിമം സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ കെ ടിയുടെ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും ഡാറ്റാ ബുക്കിൽ നമുക്കൊരു ചാർട്ട് അവൈലബിൾ ആണ് ആ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി എന്ന് പറയുന്നൊരു റേഷ്യോയും ഫിലിറ്റർ റേഡിയസ് ഡിവൈഡഡ് ബൈ സ്മോൾ ഡി എന്ന് പറയുന്നൊരു റേഷ്യോ ഈ രണ്ട് റേഷ്യോസ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ഡാറ്റാ ബുക്കിൽ നിന്ന് ഈ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിൻ്റെ വാല്യൂ കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ഡി ബൈ ഡി റേഷ്യോയും ആർ ബൈ ഡി റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്തു ഡി ബൈഡ് റേഷ്യോ ടു ആർ ബൈഡ് റേഷ്യോ സീറോ പോയിൻറ്റ് ടു ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഡാറ്റാ ബുക്കിലേക്ക് വരികയാണ് കെ മഹാദേവൻ എന്ന് പറയുന്ന കെ മഹാദേവൻ ആൻഡ് ബലവീര റെഡ്ഡി എന്ന് പറയുന്ന ഓതേഴ്സിൻ്റെ ഡിസൈൻ ഡാറ്റാ ഹാൻഡ് ബുക്കാണ് നമ്മൾ റെഫർ ചെയ്യുന്നത് ഫോർട്ടി ടു എന്ന് പറയുന്ന പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഗ്രാഫ് കാണാം അപ്പോൾ അത് ആവുന്ന രീതിയിൽ സൂം ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾ ഡാറ്റാ ബുക്ക് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിലുള്ള ഗ്രാഫ് കാണാൻ പറ്റും അതുപോലെ ഈ ഒരു പർട്ടിക്കുലർ കേസിൻ്റെ ഫിഗർ അത് അവരിവിടെ ടോപ്പ് റൈറ്റ് കോർണറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കതിവിടെ കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല ഓക്കെ അപ്പോൾ ഈ ഒരു ഗ്രാഫ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി ബൈ ഡി ആർ ബൈ ഡി റേഷ്യോസ് വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഡി ബൈ ഡി എന്ന് പറയുന്ന റേഷ്യോന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് കർവുകളാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഡി ബൈ ഡി റേഷ്യോ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് കാണുക അപ്പോൾ ആ ഒരു ഡി ബൈ ഡി റേഷ്യോ പല വാല്യൂസ് വരുന്നതിന് ആയിട്ട് ഇങ്ങനെ കർവ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ടു ആണ് വരുന്നത് അപ്പോൾ ഇതാണ് ഏറ്റവും മുകളിലത്തെ കെർവാണ് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ വാലിഡ് ആയിട്ട് വരുന്ന കർവ് അതേപോലെ ആർ ബൈ ഡി വാല്യൂ ആർ ബൈ ഡി വാല്യൂ നമുക്ക് ഇവിടെ എക്സ് ആക്സസിൽ കാണാൻ പറ്റും അപ്പോൾ അതിൽ പോയിൻറ്റ് ടു ഓക്കെ ഇതാണ് നമ്മുടെ ആർ ബൈ ഡി വാല്യൂ ദെൻ ഇതിൽ ഓരോ വാല്യൂസിൻ്റെ ഇടയിൽ എത്ര കോളംസ് ഇവിടെ സീറോ ടു സീറോ പോയിൻ്റ് സീറോ ഫൈവിൻ്റെ ഇടയിൽ ഫൈവ് കോളംസ് ആണുള്ളത് ഓക്കെ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കേണ്ട വരുമെന്നാലാണ് നമുക്ക് കറക്റ്റ് ലൈൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സീറോ പോയിൻറ്റ് ടുവിന് കറസ്പോണ്ടിങ് ആയിട്ട് ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ് ഓക്കെ അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ ഈ ഒരു കെർവിൽ കോയിൻസൈഡ് സൈഡ് ചെയ്യുന്നൊരു ഭാഗം നോക്കുക ഓക്കെ ഡിവൈഡ് റേഷ്യോ ടു ആയിട്ടുള്ള ഈ ഒരു കെർവിൽ അത് കോയിൻസൈഡ് ചെയ്ത് ദെൻ അതിനെ വൈ ആക്സിസിലേക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ ആക്സസിലെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വൺ പോയിൻ്റ് സിക്സിൻ്റെയും വൺ പോയിൻ്റ് സെവൻറ്റീം മേടനുള്ള ഒരു പോയിൻ്റ് അത് മനസ്സിലായി ഓക്കെ അപ്പോൾ ഇവിടെ വൈ ആക്സിസില് വൺ കഴിഞ്ഞാൽ രണ്ട് റോ കഴിഞ്ഞിട്ടാണ് വൺ പോയിൻ്റ് വണ് വരുന്നത് ഓക്കെ അപ്പോൾ വൺ കഴിഞ്ഞാൽ ഒരു വൺ പോയിൻറ്റ് സീറോ ഫൈവ് എന്ന് പറയുന്നൊരു ലൈനുണ്ട് അതിന് ശേഷം വൺ പോയിൻ്റ് വൺ അപ്പോൾ അതേപോലെ ഇവിടെ വരുമ്പോഴത്തേക്കും വൺ പോയിൻറ്റ് സിക്സ് കഴിഞ്ഞിട്ട് വൺ പോയിൻ്റ് സിക്സ് ഫൈവ് എന്നൊരു ലൈനുണ്ട് അതിൻ്റെ മുകളിലായിട്ട് വൺ പോയിൻ്റ് സെവൻ കാണാം ഓക്കെ അപ്പോൾ ചില കേസിൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള വാല്യൂസിലേക്ക് തന്നെ ആവണം കുറച്ച് മുകളിലേക്കോ താഴേക്കൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ പോയിൻറ്റ് ടു എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഒരു ലൈനിൽ മുട്ടുന്നത് ഈ ഒരു വൺ പോയിൻ്റ് സിക്സ് ഫൈവിൻ്റെ തൊട്ട് താഴെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു ചെറിയൊരു കണക്കുകൂട്ടൽ അവിടുത്തെ ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഒരു വാല്യൂ അസ്യൂം ചെയ്യാം ഓക്കെ അപ്പോൾ വൺ പോയിൻ്റ് സിക്സ് ഫോർ എന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാരണം അത് കുറച്ച് താഴെയായിട്ടാണ് നിൽക്കുന്നത് പോയിൻറ്റ് ടു എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഒരു ലൈൻ മുട്ടിയിട്ടുള്ളത് വൈ വാല്യൂവിൻ്റെയും ഇതും കൂടി കോയിൻസ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് വൺ പോയിൻ്റ് സിക്സ് ഫൈവിൻ്റെ തൊട്ട് താഴെയാണ് ഓക്കെ അതുകൊണ്ട് നമ്മളത് വൺ പോയിൻ്റ് സിക്സ് ഫോർ എന്നാണ് നോട്ട് ചെയ്തിട്ടുള്ളത് കെ ടി വാല്യൂ ഓക്കെ ദെൻ നമ്മൾ നമ്മുടെ ആ ഒരു ഇനീഷ്യൽ ഇക്വേഷൻ എടുത്തു അതിൽ വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്തു മാക്സിമം സ്ട്രെസ്സിൻ്റെ വാല്യൂ സിക്സ്റ്റി സിക്സ് പോയിൻ്റ് എയ്റ്റ് ഫൈവ് എന്നുള്ളതാണ് കിട്ടിയത് ഓക്കെ അപ്പോൾ ഓൾറെഡി നമ്മൾ സാധാരണഗതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ട്രെസ്സ് ഫോർട്ടി പോയിൻറ്റ് സെവൻ സിക്സ് വരുന്നുള്ളൂ പക്ഷേ സ്ട്രെസ് കോൺസെൻട്രേഷൻ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അത് വൺ പോയിൻറ്റ് സിക്സ് ഫോർ എന്ന് പറയുന്നൊരു ഫാക്ടർ കൂടി വെച്ച് മൾട്ടിപ്ലൈഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ കുറേ കൂടിയും വലിയൊരു വാല്യൂ ഓക്കെ അപ്പം ഇത്രയും വലിയൊരു സ്ട്രെസ്സ് അവിടെ ആ ഒരു ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതുകൂടി കൺസിഡർ ചെയ്താലാണ് നമുക്ക് ഡിസൈൻ സേഫ് ആയിരിക്കുള്ളൂ ഓക്കെ ഇതെ നമ്മുടെ അടുത്ത ഒരു സെക്ഷൻ രണ്ട് ഭാഗമായിട്ടാണ് ഇത് ചോദ്യത്തിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നത് അപ്പോൾ അടുത്തത് മാക്സിമം സ്ട്രെസ് ഇൻ എ പ്ലേറ്റ് വിത്ത് ഹോൾ ഇപ്പം ഇതാണ് നമ്മുടെ ഫിഗർ ഈ ഒരു പ്ലേറ്റ് ടി എന്ന് പറയുന്ന തിക്കനെസ് ഉള്ള ഒരു പ്ലേറ്റിൽ ഹോൾ അടക്കം അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു കേസിൽ കേസിലെങ്ങനെയാണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവുക അപ്പോൾ ഇതിൽ നമുക്കറിയാം ഏറ്റവും വീക്കർ സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു മിഡിൽ സെക്ഷൻ ആണ് ഹോളിൻ്റെ ഹോള് വരുന്ന ഭാഗത്ത് അതിൻ്റെ സെൻ്റർ റിക്കോഡുള്ള ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അതാണ് ഇവിടുത്തെ ഏറ്റവും വീക്കർ ആയിട്ടുള്ള സെക്ഷൻ അവിടെയാണിത് ഇത് ഫെയിലാവാനായിട്ട് സാധ്യതയുള്ളത് ദെൻ ഇതിൻ്റെ ഡയമെൻഷൻസും ലോഡിൻ്റെ വാല്യൂസൊക്കെ നമുക്ക് ഓൾറെഡി അവൈലബിളാണ് ദെൻ അപ്പോൾ ഈ പറഞ്ഞ വീക്കർ സെക്ഷനിൽ തന്നെയാണ് സ്ട്രെസ് കോൺസെൻട്രേഷനും ഉണ്ടാകുന്നത് ഓക്കെ സ്ട്രെസ് ലൈൻസ് ഈയൊരു വീക്കർ സെക്ഷനിലാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് അവിടെ കുറേ കൂടിയും ലാർജർ സ്ട്രെസ്സുകൾ ഈയൊരു വീക്കർ സെക്ഷനിൽ ഈയൊരു ഡിസ്കണ്ടിന്യൂറ്റിയോട് ചേർന്നിട്ട് ഇവിടുത്തെ ഹോളിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളിൽ കുറേ കൂടി ഹയർ സ്ട്രെസ്സസ് ആക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മൾ ആ ഒരു സ്ട്രെസ്സിൻ്റെ വാല്യൂ മാക്സിമം സ്ട്രെസ് ഇസ് ഈക്വൽ ടു കെ ടി ഇൻ ടു നോമിനൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തു ദെൻ ഇവിടുത്തെ നോമിനൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഹോള് വരുന്ന സെക്ഷനിലുള്ള സ്ട്രെസ്സ് കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ അത് ഫോഴ്സ് ബൈ ഏരിയ ഇവിടെ വരുന്ന ആ ഒരു ഏരിയ നമുക്ക് ബി ഇൻ ബി മൈനസ് എ ഇൻ ടു ടി എന്നുള്ള രീതിയിൽ ഈ ഇക്വേഷനിൽ കാണുന്ന പോലെ നമുക്ക് ഏരിയ ക്രോസ് സെക്ഷണൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ലോഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഫോർട്ടി വൺ പോയിൻറ്റ് സിക്സ് സെവൻ ഇത്രയും ആണ് ഇവിടുത്തെ ഏരിയ വരുന്നത് സോറി ഇവിടുത്തെ സ്ട്രെസ്സ് നോമിനൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇത്രയാണ് ദെൻ നമുക്കിനി മാക്സിമം സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമുക്ക് ഹോൾ ഡയാമീറ്റർ എയും ദെൻ പ്ലേറ്റിൻ്റെ വിത്ത് ബിയും തമ്മിലുള്ള റേഷ്യോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഡാറ്റാ ബുക്കിൽ നിന്ന് നമുക്ക് കെ ടി എന്ന് പറയുന്ന സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിൻ്റെ വാല്യൂ കിട്ടും അപ്പോൾ എ ബൈ ബി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു ട്വൽവ് ബൈ സിക്സ്റ്റി അപ്പോൾ നമുക്ക് സീറോ പോയിൻ്റ് ടു എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടിയത് അപ്പോൾ ഇതാണ് നമ്മുടെ മഹാദേവൻ ഡാറ്റാ ബുക്കിലുള്ള നമ്മുടെ ചാർട്ട് പേജ് നമ്പർ തേർട്ടി സിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കാണാം അപ്പോൾ ഇതിൽ നമ്മൾ വാല്യൂ പോയിൻ്റ് ടു എന്ന് പറയുന്നത് എ ബൈ ബി റേഷ്യോ നമ്മുടെ എക്സ് ആക്സിസിലുണ്ട് ഇതാണ് ഈ ഒരു ഗ്രാഫ് ഈ ഒരു കേസിൽ ആകെ ഒരൊറ്റ കെർവേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ എ ബൈ ബി റേഷ്യോ എന്ന് പറയുന്ന എക്സ് ആക്സിസിലെ വാല്യൂനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഒരു കെർവിൽ മുട്ടിച്ചു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ ആക്സിസിലെ വാല്യൂ നമുക്ക് നോട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ എക്സ് ആക്സിസ് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ്സ് അല്ലെങ്കിൽ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻസ് അസ്യൂം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത് സ്റ്റാർട്ടിങ് തൊട്ടേ ഒന്ന് നോക്കുക സീറോ കഴിഞ്ഞിട്ട് എത്ര കോളം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് വാല്യൂ വരുന്നത് ഇപ്പോൾ ഇവിടെ നാല് കോളം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് വാല്യൂ ഓക്കെ അപ്പോൾ ഓരോ നമ്പേഴ്സിൻ്റെ ഇടയിൽ നാല് ആണ് വരുന്നത് എക്സ് ആക്സസില് അതേപോലെ വൈ ആക്സസില് ഒരു വാല്യൂ കഴിഞ്ഞാൽ രണ്ട് റോ കഴിഞ്ഞിട്ടാണ് അടുത്ത വാല്യൂ വരുന്നത് ഓക്കെ അപ്പോൾ അപ്പോൾ ഇടയിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ടു പോയിന്റ് വണ് കഴിഞ്ഞിട്ട് വരുന്നത് ടു പോയിന്റ് വൺ ഫൈവ് ആയിരിക്കും ദെൻ അടുത്തത് ടു പോയിന്റ് ടു ദെൻ ടു പോയിന്റ് ടു ഫൈവ് അങ്ങനെ വന്ന് നമ്മുടെ കേസിൽ വരുന്ന വാല്യൂ പോയിന്റ് ടുന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഏകദേശം നമുക്ക് ടു പോയിൻറ്റ് ഫൈവ് ഫൈവ് എന്നുള്ളത് കുറേ കൂടി ക്ലിയറായിട്ട് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിൻ്റെ വാല്യൂ ടു പോയിൻറ്റ് ഫൈവ് ഫൈവ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം സ്ട്രെസ് എന്നുള്ളത് വൺ നോട്ട് സിക്സ് പോയിൻ്റ് ടു സിക്സ് വൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ഓക്കെ അപ്പോൾ ഫോർട്ടി വൺ ആണ് നമ്മൾ നോമിനൽ സ്ട്രെസ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു പ്ലേറ്റ് വിത്ത് ഹോൾ എന്ന് പറയുന്ന കണ്ടീഷനിൽ അത് ടു പോയിൻ്റ് ഫൈവ് ഫൈവ് ടൈംസ് ബിഗ്ഗറായിട്ട് വന്നു ഓക്കെ അത്രയും മാഗ്നിഫൈഡ് ആയിട്ടുള്ള അത്രയും സ്ട്രെസ് അവിടെ ആ ഒരു ഹോളിനോട് അടുത്ത് വരുന്ന ഭാഗത്ത് ഷൂട്ടപ്പ് ചെയ്തിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നതിൻ്റെയും ഡബിള് അതിനും മേലെ അത്രയും വലിയൊരു സ്ട്രെസ്സാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ അപ്പോൾ രണ്ട് കേസും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്തു രണ്ട് ആൻസേഴ്സ് അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിലുള്ളത് നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം a flat plate subjected to a tensile force of 5 kilonewton is shown in figure the plate material is the plate material is grey cast iron fg200 and the factor of safety is 2.5 determine the thickness of the plate okay. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫിഗർ ഉൾപ്പെടെയുള്ള ഒരു ചോദ്യമാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ തൊട്ടുമുമ്പ് നമ്മൾ ചെയ്ത രണ്ട് കേസുകൾ തൊട്ട് മുമ്പ് ചെയ്തിരുന്നു ഇവിടെ അതൊരു ഷാഫ്റ്റും ഒരു പ്ലേറ്റ് വിത്ത് ഹോളായിരുന്നു ഇവിടെ ഒരു സ്റ്റെപ്പഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് അതും ദൻ പ്ലേറ്റ് വിത്ത് ഹോൾ എന്ന് പറയുന്ന ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കമ്പോണൻ്റ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് ഓക്കെ ദെൻ തൊട്ട് മുമ്പ് നമ്മൾ മാക്സിമം സ്ട്രെസ് ആണ് കാൽക്കുലേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്ലേറ്റ് തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഓക്കെ അപ്പോൾ ആക്സിയൽ ടെൻസെയിൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ വാല്യൂ ഫൈവ് കിലോന്യൂട്ടർ എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ദെൻ പ്ലേറ്റിൻ്റെ ആണ് തന്നിട്ടുള്ളത് ഓക്കെ ഗ്രേ കാസ്റ്റയൺ അത് തന്നെ എഫ് ജി ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന ഗ്രേഡിലുള്ള ഗ്രേ കാസ്റ്റിയൺ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ദെൻ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓക്കെ എന്താണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്ക് ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ് അത് ഒരു വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രെസ്സും ദെൻ അതിൻ്റെ ഒരു ഡിസൈൻ സ്ട്രെസ്സും ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ട്രെസ് നമ്മൾ ലിമിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും അവിടെ അത് ലൈഫ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫാക്ടറാണ് ഈ പറയുന്ന ഫാക്ടർ സേഫ്റ്റി എന്നുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ടു പോയിൻ്റ് ഫൈവ് എന്ന് പറയുന്നത് ഓക്കെ വർക്കിംഗ് സ്ട്രെസ്സിന് നമുക്ക് ഡിസൈൻ സ്ട്രെസ് എന്നുള്ള രീതിയിലേക്ക് നമ്മളതിനെ ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നൊരു ഫാക്ടറാണ് ടു പോയിൻ്റ് ഫൈവ് ദെൻ പ്ലേറ്റ് തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യണം ഇവിടെ ആ ഒരു പ്ലേറ്റിൻ്റെ ക്രോസ് സെക്ഷൻ ഇങ്ങനത്തെ ഒരു റെക്റ്റാംഗുലർ സെക്ഷൻ ആണ് എന്ന് കാണിച്ചിട്ടുണ്ട് ദെൻ അതിൻ്റെ തിക്നെസ് ആണ് വരുന്നത് ഓക്കെ ദെൻ പ്ലേറ്റിൻ്റെ വിട്ത്ത് ഈയൊരു വിട്ത്ത് കൂടിയ ഭാഗത്ത് ഫോർട്ടി ഫൈവ് ദെൻ അവിടെ ഒരു ഷോൾഡർ അവൈലബിൾ ആണ് ദെൻ അതിന് ശേഷമാണ് പ്ലേറ്റിൻ്റെ തിക്നസ് റിഡ്യൂസ് ആവുന്നത് അപ്പോൾ റിഡ്യൂസ് ആയിട്ടുള്ള ഭാഗത്തുള്ള തിക്നസ് സോറി വിട്ത്ത് തേർട്ടി എം എം ആണ് പ്ലേറ്റിൻ്റെ വിട്ത്ത് ദെൻ ഇവിടെ ഒരു ഷോൾഡർ ഈ ഒരു ഷോൾഡർ പോർഷനിൽ അല്ലെങ്കിൽ ഫില്ലറ്റ് പോർഷനുണ്ട് ആ ഒരു ഫില്ലറ്റ് പോർഷനിലുള്ള ആണ് നമുക്ക് ആർ ഫൈവ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് അപ്പോൾ അത് റേഡിയസ് ആണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആർ എന്ന് പറയുന്നൊരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ആൽഫബറ്റ് അതിൻ്റെ മുമ്പിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ ദെൻ ഇവിടുത്തെ ഡയമെൻഷൻസ് നമുക്ക് മിക്കവാറും ഡിസൈനിലൊക്കെ വരുന്ന പ്രോബ്ലംസിൽ മിക്കവാറും അവിടെ ഇങ്ങനെ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മില്ലിമീറ്ററിലായിരിക്കും ഓക്കെ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഗിവൺ ഡാറ്റ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊരു ഫിഗറിനെയാണ് ഗിവൺ ആയിട്ടുള്ളത് ആ ഒരു ഫിഗർ എടുത്ത് വരയ്ക്കുക ദെൻ അവിടെ നമുക്ക് ആയിട്ടുള്ള ഡയമെൻഷൻസ് എല്ലാം മാർക്ക് ചെയ്യുക ദെൻ ടി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് തിക്നെസ് പ്ലേറ്റ് തിക്നസ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് രീതിയിലാണ് അതായത് ഒരു ആയിട്ടുള്ള പ്ലേറ്റ് വിത്ത് ഹോൾ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഫിഗർ നമുക്ക് വന്നിട്ടുള്ളത് രണ്ട് ഇപ്പോൾ നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള രണ്ട് കേസുകളുടെയും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത് ഓക്കെ അപ്പോൾ അവിടുത്തെ ടെൻസൈൽ ഫോഴ്സ് നമുക്ക് ഫൈവ് കിലോ നൂട്ടെന്ന് തന്നു അത് നോട്ട് ചെയ്തിട്ടുണ്ട് ദെൻ പ്ലേറ്റിൻ്റെ മെറ്റീരിയൽ ഓക്കെ അപ്പോൾ മെറ്റീരിയൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പോൾ ഇത് കാസ്റ്റേൺ ആണ് ബ്രിട്ടിലായിട്ടുള്ളൊരു മെറ്റീരിയലാണ് അപ്പോൾ അവിടെ നമുക്ക് ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ് ഉണ്ടായിരിക്കും ഓക്കെ ബ്രിട്ടിൽ മെറ്റീരിയൽ ഒരിക്കലും അത് ഈൽഡ് ചെയ്യില്ല അൾട്ടിമേറ്റ് സ്ട്രെസ് എത്തി കഴിയുമ്പോൾ അത് ഫെയിൽ ആവുന്ന രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ സ്ട്രെസ് വാല്യൂ അൾട്ടിമേറ്റ് സ്ട്രെസ് വാല്യൂ നമുക്ക് ഡാറ്റാ ബുക്കിൽ നിന്ന് കിട്ടും മഹാദേവൻ ഡാറ്റാ ബുക്കിൽ ഫോർ ഫിഫ്റ്റി നയൻ എന്ന് പറയുന്ന പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ പ്രോപ്പർട്ടി അതായത് അൾട്ടിമേറ്റ് സ്ട്രെസ്സാണ് നമുക്കിവിടെ ആവശ്യമുള്ളത് ഓക്കെ ഇനി അൾട്ടിമേറ്റ് സ്ട്രെസ് അതല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്ത്ത് ഓക്കെ അപ്പോൾ മെറ്റീരിയലിൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ സ്ട്രെങ്ത് വൈസ് ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടു ഹൺഡ്രഡ് മെഗാപാസ്കലാണ് അതേസമയം അതിന് അവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള മാക്സിമം സ്ട്രെസ്സ് അല്ലെങ്കിൽ ആ ഒരു കം മെറ്റീരിയലിന് ബിയർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ്സിൻ്റെ വാല്യൂ ഈ സെയിം വാല്യൂ തന്നെയാണ് അപ്പോൾ ഡാറ്റാ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻസൈൽ സൈൽ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞിട്ടായിരിക്കും അവിടെ വാല്യൂ ഉണ്ടായിരിക്കും ദെൻ ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ട് അത് ടു ആണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മഹാദേവൻ ഡാറ്റ ബുക്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചാർട്ട് പേജ് നമ്പർ ഫോർ ഫിഫ്റ്റി നയൻ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേ കാസ്റ്റ് ചെയ്യണ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടേബിൾ ഇവിടെ കാണാം ഓക്കെ അപ്പോൾ ഇതിൽ പല ഗ്രേഡിലുള്ള ഗ്രേ കാസ്റ്റ് ചെയ്യണ വാല്യൂസ് പല പല കോളംസിലായിട്ട് തന്നിട്ടുണ്ട് െൻ ഓരോ പ്രോപ്പർട്ടീസ് എന്താണ് അതിൻ്റെ യൂണിറ്റ്സ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് ആ അവിടെ ഉണ്ടാവുക ടെൻസൈൽ സ്റ്റൈൽ സ്ട്രെങ്ത്ത് ഓക്കെ ഒരു കമ്പോണൻറ്റിൻ്റെ മാക്സിമം അതിന് അതിൻ്റെ സ്ട്രെങ്ത്ത് എത്രയാണ് അതാണ് ഇവിടെ ടെൻസൈൽ സ്റ്റൈൽ സ്ട്രെങ്ത്ത് എന്നുള്ള ടേമിലാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കുക ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ദെൻ മെഗാപാസ്കലും ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറും ഒക്കെ സെയിം തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ നോട്ട് ചെയ്തപ്പോൾ മെഗാപാസ്കൽ എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ഇത് രണ്ട് യൂണിറ്റും വേറെ വേറെയാണല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത് രണ്ടും സെയിം ആണ് നൂറ്റൻ പെർ മില്ലിമീറ്റർ സ്ക്വയറും മെഗാപാസ്കൽ എന്ന് പറയുന്ന യൂണിറ്റും സെയിം തന്നെയാണ് ഓക്കെ ദെൻ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ ഈയൊരു ഗ്രേഡിങ്ങിൻ്റെ നൊട്ടേഷൻ എഫ് ജി വൺ ഫിഫ്റ്റി ദെൻ ആ ഒരു പർട്ടിക്കുലർ കേസിൽ അതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നതും അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നതും വൺ ഫിഫ്റ്റിനെയാണ് എഫ് ജി ടു ഹൺഡ്രഡ് ആണെങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് ടു ആണ് എഫ് ജി ട്വൻ ടു ട്വൻറ്റി ആണെങ്കിൽ ടു ആണ് അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്ത് എത്രയാണെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എല്ലാ ഗ്രേഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടെൻ സെയിൽ സ്ട്രങ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഓക്കെ അപ്പോൾ അത് ആദ്യത്തെ പ്രാവശ്യമായ കാരണം നമുക്കത് ഡാറ്റാ ബുക്കിൽ ഇന്ന സ്ഥലത്താണ് സ്ഥലത്താണുള്ളതെന്നുള്ളതും അതുപോലെ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത് ഓക്കെ അപ്പോൾ ഗ്രേ കാസ്റ്റേ ആണ് ഇങ്ങനത്തെ ഗ്രേഡിങ്ങുകൾ പറയുകയാണെങ്കിൽ ആ ഒരു ഗ്രേഡിങ്ങിൻ്റെ പേരിൽ നിന്ന് തന്നെ ആ ഒരു നൊട്ടേഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം ഇതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്ത് എത്രയാണ് അതല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് എത്രയാണ് അതിൽ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ദെൻ നമുക്ക് രണ്ട് സ്റ്റെപ്പായിട്ട് ഇത് സോറി നമ്മളൊരു നാല് സ്റ്റെപ്പായിട്ടാണ് സോൾവ് ചെയ്യുക അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇവിടുത്തെ പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഈയൊരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ട പോലെയല്ല കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് സ്ട്രെസ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നിങ്ങളുടെ കമ്പോണൻറ്റിൻ്റെ എല്ലാ ഡയമെൻഷൻസും അവിടെ അവൈലബിൾ ആക്കിയതിന് ശേഷമാണ് അവർ സ്ട്രെസ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് മാക്സിമം സ്ട്രെസ് എത്രയാണ് ഇവിടെ നമുക്ക് നേരെ തിരിച്ചാണ് നമുക്കൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടി മെറ്റീരിയൽ തന്നു അതിൻ്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടിയും ഒരു സ്ട്രെസ് വാല്യൂ നമുക്ക് കിട്ടി ദെൻ അതിൻ്റെ ബേസിൽ നമ്മളോട് തിക്നസ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ് ഓക്കെ അപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം ഒരു സ്ട്രെസ് വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ്സിൻ്റെ വാല്യൂ നമ്മുടെ മെറ്റീരിയലിന് താങ്ങാൻ പറ്റുന്ന അൾട്ടിമേറ്റ് സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് അവൈലബിൾ ആണ് ടു ഹൺഡ്രഡ് മെഗാപാസ്കൽ ദെൻ ഒരു ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളതിനെ നമ്മുടെ ആ ഒരു വർക്കിംഗ് സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ സ്ട്രെസ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യണം അപ്പോൾ ഈ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് തരുന്നത് നമ്മുടെ ഒരു അവ അവിടെ മെറ്റീരിയലിന് മാക്സിമം പോസിബിൾ പോസിബിളായിട്ടുള്ളൊരു സ്ട്രെസ്സ് ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു സ്ട്രെസ് വെച്ച് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അതായത് ആ ഒരു വർക്കിംഗ് ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അത്രയും സ്ട്രെസ്സ് എത്തിക്കഴിഞ്ഞാൽ ഇത് ഫെയിൽ ആവും ഓക്കെ അപ്പോൾ നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ സ്ട്രെസ്സ് അവിടെ ഇൻഡ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള സ്ട്രെസ്സ് അതിനെ നമ്മൾ ആ ഒരു ലിമിറ്റിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് വെക്കാനാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ നമുക്ക് ടു പോയിൻ്റ് ഫൈവ് എന്ന് തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിവിടുത്തെ ആ ഒരു വർക്കിംഗ് സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ സ്ട്രെസ് എന്നുള്ള രീതിയിൽ ഇതിനെ റെഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ അതിനെ തന്നെയാണ് നമ്മൾ വർക്കിംഗ് സ്ട്രെസ്സ് ഡിസൈൻ സ്ട്രെസ്സ് അതല്ലെങ്കിൽ അല്ലെങ്കിൽ പെർമിസിബിൾ സ്ട്രെസ്സ് അലവിൾ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ വിളിക്കും ഓക്കെ അപ്പോൾ ഈ രീതി അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിലുള്ള പോലെ നമുക്ക് ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ്സും അവൈലബിൾ ആണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ചെയ്യേണ്ട കാര്യം അലൗബിൾ സ്ട്രെസ്സ് അല്ലെങ്കിൽ പെർമിസിബിൾ സ്ട്രെസ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു പെർമിസിബിൾ സ്ട്രെസ് ഞാൻ ഇവിടെ നൊട്ടേറ്റ് ചെയ്യുന്നത് സിഗ്മ അലൗബിൾ പെർമിസിബിൾ സ്ട്രെസ്സ് അല്ലെങ്കിൽ അലൗബിൾ സ്ട്രെസ് എന്നൊക്കെ നമുക്കിതിനെ വിളിക്കാം അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ സിഗ്മ അലൗബിൾ എന്നുള്ള രീതിയിലാണ് ഓക്കെ അപ്പോൾ ഈ ഒരു അലൗബിൾ സ്ട്രെസ്സ് നമ്മളിങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക നമുക്ക് ഇവിടെയുള്ള മാക്സിമം ടെൻസൈൽ സ്ട്രെസ്സ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ്സ് ആ ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ്സ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫാക്ടർ ഓഫ് സേഫ്റ്റീന് ഞാൻ എഫ് ഒ എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ്സിനെ സിഗ്മ യു ടി എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എയ്റ്റി ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും ഓക്കെ അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമുക്ക് ഇത്രയാണ് ഇവിടുത്തെ അലോബിൾ സ്ട്രെസ്സായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രെസ്സിൻ്റെ ബേസിലാണ് നമ്മളിനി ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത് ദെൻ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് സ്ട്രെസ് കോൺസെൻട്രേഷൻ സാധ്യതയുള്ള രണ്ട് സെക്ഷൻസ് ഇവിടെ വരുന്നുണ്ട് ഓക്കെ ഒന്ന് ഈ ഒരു ഫില്ലെറ്റ് സെക്ഷനാണ് അവിടെയും സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവുന്നുണ്ട് ദെൻ ഈ ഒരു ഹോൾ സെക്ഷനിലും സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും ഈ ഒരു പർട്ടിക്കുലർ കമ്പോണറ്റിലെ ഏറ്റവും വീക്കർ സെക്ഷൻ ഈ ഒരു ഹോൾ വരുന്ന സെക്ഷനാണ് കാരണം അവിടെയാണ് ഏറ്റവും കുറവ് മെറ്റീരിയൽ ഉള്ളത് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നോമിനൽ ആണെങ്കിലും കൂടുതൽ വരെ അവിടെ തന്നെയാണ് അതേപോലെ സ്ട്രെസ് കോൺസെൻട്രേഷനും വരാൻ സാധ്യതയുള്ളത് ഈ ഒരു സാധനത്തിൽ തന്നെയാണ് ഓക്കെ ഒരു സെക്ഷനിൽ തന്നെയാണെന്ന് അറിയാം എന്നാൽ പോലും നമ്മൾ ഈ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റാർട്ടിങ് കണ്ടീഷൻ്റെ ആയത് കാരണം നമുക്ക് എന്ത് ചെയ്യാം ഇത് രണ്ട് സെക്ഷനിലും എത്രയാണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ വരുന്നത് എന്നുള്ളതും അതിന് അതിൻ്റെ ബേസിലുള്ള ഒരു തിക്നെസ് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ സെക്ഷനിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവുന്നതിൻ്റെ ബേസിൽ നമുക്ക് ഒരു തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ സെക്ഷൻ മാത്രം കൺസിഡർ ചെയ്യുമ്പോഴും നമുക്ക് ഇതേപോലെ ഒരു തിക്ക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ രണ്ട് പാർട്ടായിട്ട് ഈ ഓരോ സെക്ഷനെയും വെവ്വേറെ കൺസിഡർ ചെയ്തിട്ട് അത് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തിക്നെസ്സുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം പോവുകയാണ് ഓക്കെ അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ആ ഒരു ഫില്ലറ്റ് സെക്ഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ്ഡായിട്ട് വരുന്ന ആ ഒരു പ്ലേറ്റിൻ്റെ സെക്ഷനാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് അതുമാത്രമായിട്ട് കൺസിഡർ ചെയ്തു നമുക്ക് ഇത്രയും ഡയമെൻഷൻസ് അവിടെ അവൈലബിൾ ആണ് ഓക്കെ രണ്ട് ഡിഫറെൻ്റ് വിത്ത് പ്ലേറ്റിൻ്റെ രണ്ട് സെക്ഷൻ്റെയും വിത്തുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് വാല്യൂസ് ഉണ്ട് അതേപോലൊരു ഫില്ലറ്റ് റേഡിയസ് അവൈലബിൾ ആണ് ലോഡിൻ്റെ വാല്യൂ ഉണ്ട് ദെൻ പ്ലേറ്റ് തിക്നെസ്സും തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുത്തെ നൊട്ടേഷൻസ് നമുക്ക് ഡാറ്റ ബുക്കിലും സിമിലർ ആയിട്ടുള്ളൊരു ഫിഗർ അവൈലബിൾ ആണ് അപ്പോൾ ആ ഒരു ഫിഗർ ആയിട്ട് റെഫർ ചെയ്തിട്ട് ആണ് നമ്മൾ നമ്മളിതിലത്തെ നൊട്ടേഷൻസ് ഫിക്സ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ തിക്നെസ് വിത്ത് കൂടിയ ഭാഗം അത് നമ്മൾ ക്യാപിറ്റൽ ബി എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ഫോർട്ടി ഫൈവ് എം എം ദെൻ പ്ലേറ്റിൻ്റെ തന്നെ വിത്ത് കുറഞ്ഞ ഭാഗം അത് സ്മോൾ ലെറ്റർ ബി വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത് ദെൻ ഫില്ലർ റേഡിയസ് സ്മോൾ ആർ വിച്ച് ഈസ് ഇക്വൽ ടു ഫൈവ് എം എം ഇത്രയ്ക്കാണ് നമ്മൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ദെൻ സ്ട്രെസ് കോൺസെൻട്രേഷൻ കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് മാക്സിമം സ്ട്രെസ് സ്ട്രെസ്സ് സ്വീകരി ടു നമ്മുടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ഉണ്ടു നോമിനൽ സ്ട്രെസ് എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം അപ്പോൾ നോമിനൽ സ്ട്രെസ്സ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നുള്ള രീതിയിലാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ലോഡ് ഫൈവ് കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് ന്യൂട്ടണ ആണെന്ന് അറിയാം അത് ഡിവൈഡഡ് ബൈ ഏരിയ അപ്പോൾ ഇവിടുത്തെ ഒരു മിനിമം ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു റെഡ്യൂസ്ഡ് ആയിട്ടുള്ള പോർഷനിലുള്ള ക്രോസ് ഏരിയ ആണ് ഇവിടുത്തെ മിനിമം ക്രോസ് സെക്ഷൻ ഏരിയ അതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിത്ത് ഇൻറ്റു ആണ് അപ്പോൾ അതാണ് നമ്മൾ ബി സ്മോൾ ബി എന്ന് പറയുന്നതാണ് അവിടെ വിത്ത് ദെൻ ടീ എന്ന് പറയുന്ന തിക്നസ്സ് അപ്പോൾ അവിടെ നമുക്ക് തിക്നസ്സ് അറിയില്ല അതുകൊണ്ട് നമുക്കത് ഇങ്ങനെയൊരു ഇക്വേഷൻ്റെ ഫോമിൽ തന്നെയാണ് എഴുതാൻ പറ്റുള്ളൂ ഫൈവ് തൗസൻഡ് ഡിവഡ് ഡിവൈഡഡ് ബൈ തേർട്ടി ഇൻറ്റു ടി ദെൻ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഈ ഒരു മാക്സിമം സ്ട്രെസ്സിൽ കൊണ്ടുപോയി സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഇക്വേഷനായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ മൂന്ന് അൺനോൺസ് ആണ് മാക്സിമം സ്ട്രെസ് നമുക്ക് ഇപ്പം നിലവിൽ അറിയില്ല ദെൻ കെ ടി എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഡാറ്റ ബുക്കിൽ നിന്ന് കിട്ടും ദെൻ തിക്നെസ് ആണ് നമുക്ക് അൾട്ടിമേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യേണ്ട വാല്യൂ അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ചെയ്യേണ്ടത് നമുക്ക് ഓൾറെഡി നമ്മൾ ഒരു അലൗബിൾ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കമ്പോണൻറ്റിൽ നമ്മൾ മാക്സിമം അലോ ചെയ്യുന്ന ഒരു സ്ട്രെസ്സിൻ്റെ വാല്യൂ ഓക്കെ അപ്പം നമ്മളിവിടെ മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്ന ആ ഒരു വാല്യുവിനെ നമുക്ക് ഈ ഒരു അലോബിൾ സ്ട്രെസ്സായിട്ട് റീപ്ലേസ് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ അലോബിൾ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ മാക്സിമം സ്ട്രെസ്സിന് സബ്ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇവിടുത്തെ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ ആ ഒരു ഗ്രേ കാസ്റ്റേൺ എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്ന കമ്പോണൻറ്റിൽ നമ്മൾ മാക്സിമം സ്ട്രെസ് അലോ അലോ ചെയ്യുന്നത് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു അലോബിൾ സ്ട്രെസ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് അപ്പോൾ ആ ഒരു അലോബിൾ സ്ട്രെസ്സിനെ നമുക്ക് അത്രയും സ്ട്രെസ് ഇവിടെ മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ അതിനെ ഇവിടെ സബ്ഷൂട്ട് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോൾ നമ്മളായിട്ടാണ് ഈ ഒരു സ്ട്രെസ്സിനെ ലിമിറ്റ് ചെയ്യേണ്ടത് അപ്പോഴാണ് അതിനനുസരിച്ച് ഒരു തിക്നെസ് കിട്ടുള്ളൂ അങ്ങനെ അലോബിൾ സ്ട്രെസ് എന്നുള്ളത് അലോബിൾ സ്ട്രെസ് ടു സ്ട്രെസ്സ് കോൺസെൻട്രേഷൻ ഫാക്ടർ ഉണ്ടു ഈ ഒരു വാല്യൂ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരാം ദെൻ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആണ് നമ്മുടെ കയ്യിൽ അലോബിൾ സ്ട്രെസ് ഉണ്ട് കെ ടി എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഡാറ്റ നിന്ന് കിട്ടും അപ്പോൾ തിക്നെസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ എന്നുള്ള രീതിയിൽ നമ്മളിതിനെ കൺവേർട്ട് ചെയ്ത എഴുതിയേക്കുകയാണ് ഓക്കെ ദെൻ ഈ ഒരു പർട്ടിക്കുലർ എങ്ങനെയാണ് നമ്മുടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കിട്ടുക അപ്പോൾ അവിടെ നമുക്ക് ഡാറ്റ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് റേഷ്യോസ് നമുക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലാവും ക്യാപിറ്റൽ ബി ഡിവൈഡഡ് ബൈ സ്മോൾ ബി അതേപോലെ ഫില്ലഡ് റേഡിയസ് ഡിവൈഡഡ് ബൈ സ്മോൾ ബി ഓക്കെ അപ്പോൾ ഈ രണ്ട് റേഷ്യോസ് നമ്മൾ ആദ്യമേ തന്നെ കണ്ടുപിടിച്ചു ക്യാപിറ്റൽ ബി ബൈ സ്മോൾ ബി എന്നുള്ളത് വൺ പോയിൻറ്റ് ഫൈവ് ആണ് ഫില്ലഡ് റേഡിയസ് ബൈ സ്മോൾ ബി എന്നുള്ളത് പോയിൻറ്റ് വൺ സിക്സ് സിക്സ് സെവൻ ഓക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തു അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതാണ് നമ്മുടെ മഹാദേവൻ ഡാറ്റ ബുക്കിലുള്ള ചാർട്ട് പേജ് നമ്പർ തേർട്ടി എയ്റ്റിലുള്ള ചാർട്ടാണ് ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗർ കാര്യങ്ങളൊക്കെ ഇവിടെ മുകളിൽ അവൈലബിൾ ആണ് ഇവിടെ വിസിബിൾ അല്ല ഓക്കെ നമ്മളിത് സൂം ചെയ്ത് വെച്ചിട്ടുള്ള കാരണം അപ്പോൾ ഡാറ്റാബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ദെൻ ഈ ഒരു ക്യാപിറ്റൽ ബി ഡിവൈഡ് സ്മോൾ ബി എന്ന് പറയുന്ന ഒരു വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെർവ് ഓക്കെ നേരത്തെ നമ്മൾ കണ്ട ഒരു ഗ്രാഫിൽ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ് ഇങ്ങനെ പല പല കെർവുകളുണ്ട് നമ്മുടെ വാല്യൂ വൺ പോയിൻറ്റ് ഫൈവ് ആണ് അപ്പോൾ ഏറ്റവും മുകളിലത്തെ ഇവിടുത്തെ മുകൾ ഭാഗത്തായിട്ട് വരുന്ന ഒരു കർവാണ് വൺ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്ന വാല്യൂന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള കർവ് ഓക്കെ ദെൻ നമുക്ക് ആർ ബൈ ബി എന്ന് പറയുന്ന വാല്യൂ ഇവിടെ എക്സ് ആക്സിൽ കാണിച്ചിട്ടുണ്ട് ആർ ബൈ ബി എന്ന് പറയുന്ന ഒരു വാല്യൂ ഓക്കെ അപ്പോൾ അത് നമ്മൾ പോയിൻ്റ് വൺ സിക്സ് സിക്സ് സെവൻ എന്നാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇപ്പോൾ സീറോ എന്ന് പറയുന്ന സ്റ്റാർട്ടിങ് പോയിന്റ് കഴിഞ്ഞാൽ അഞ്ച് കോളംസ് ആണ് കഴിഞ്ഞിട്ടാണ് വാല്യൂ വരുന്നത് ഓക്കെ സീറോ പോയിൻറ്റ് സീറോ സീറോ ഫൈവ് വീണ്ടും അഞ്ച് കോളംസ് അപ്പോൾ ആ ഒരു കോളംസ് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടക്കം തൊട്ടും ഒന്ന് നോക്കി കഴിഞ്ഞാലാണ് നമുക്ക് കൃത്യമായിട്ട് ലൈൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പോയിന്റ് ടുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോറി വൺ പോയിന്റ് പോയിൻ്റ് വൺ ഫൈവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക ദൻ ആ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ വൺ പോയിന്റ് ഫൈവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവിൽ കോയിൻസൈഡ് ചെയ്യണം ഓക്കെ അപ്പോൾ അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്കിവിടെ വാല്യൂസ് മാറിപ്പോവാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ വൺ പോയിൻ്റ് ഫൈവിന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് വൈ വാല്യൂ സോറി പോയിൻ്റ് വൺ ഫൈവ് അല്ല നമ്മുടെ വാല്യൂ ഇവിടെ പോയിൻറ്റ് വൺ സിക്സ് സിക്സ് സെവൻ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ പോയിൻറ്റ് വൺ ഫൈവ് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ലൈനാണ് പോയിൻറ്റ് വൺ സിക്സ് ഓക്കെ ദെൻ പിന്നെ വരുന്നതാണ് പോയിൻ്റ് വൺ സെവൻ എന്ന് പറയുന്ന ലൈൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് നമുക്ക് പോയിൻറ്റ് വൺ സിക്സ് സിക്സ് സെവൻ അപ്പോൾ അത് കുറച്ചും കൂടി മാറിയിട്ടാവും കറക്റ്റ് മിഡിലല്ല ഓക്കെ പോയിൻറ്റ് വൺ സിക്സ് എന്ന് പറയുന്ന വാല്യൂൻ്റെയും പോയിൻറ്റ് വൺ സെവൻ്റെയും അവിടെ അതിന് ഈ രണ്ട് വാല്യൂസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് ലൈൻസ് ഉള്ളു ഇതിൻ്റെ ഇടയിൽ വരുന്നൊരു പോയിൻ്റ് ആയിരിക്കും എന്ത് നമ്മുടെ വൺ സിക്സ് സിക്സ് സെവൻ എന്ന് പറയുന്ന പോയിൻ്റ് അപ്പോൾ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു വാല്യൂ ഇവിടെ കിട്ടും ഓക്കെ വൺ പോയിൻറ്റ് എയ്റ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് വൈ വാല്യൂ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിൻ്റെ വാല്യൂ വൺ പോയിൻറ്റ് എയ്റ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന രീതിയിലാണ് നമുക്കിവിടെ ഈ ഒരു ലൈൻ കോൺസെ അവിടെ കോയിൻസൈഡ് ചെയ്ത് കിട്ടുക ഓക്കെ അപ്പോൾ അത് ഗ്രാഫിൽ നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കുക അതുപോലെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ അതിൽ ഇപ്പോൾ കറക്റ്റ് ആ ലൈനിലുള്ള വാല്യൂസ് തന്നെ എടുക്കണമെന്നില്ല അതിനേക്കാളും കുറച്ച് മുകളിലാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു വാല്യൂസ് നമ്മുടെ ഒരു യുക്തി വെച്ചിട്ട് അപ്പോൾ ഇവിടെ വൺ പോയിൻറ്റ് എയ്റ്റിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് അവിടെ കോയിൻസൈഡ് ഇത് വരുന്നത് അതുകൊണ്ട് ഞാൻ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ വൺ പോയിന്റ് എയ്റ്റ് വൺ എന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ചെറിയ വേരിയേഷൻസ് വൺ പോയിന്റ് എയ്റ്റ് ടു എന്നോ അല്ലെങ്കിൽ വൺ പോയിന്റ് എയ്റ്റ് എന്നോ ഒന്നും പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കാവുന്ന രീതിയിൽ അത് എടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ തിക്നസ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആവശ്യം ഉണ്ടായിരുന്നത് ഒന്ന് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറാണ് പിന്നെ അലോബിൾ സ്ട്രെസ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അത് സബ്ഷ്യൂട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ത്രീ പോയിൻറ്റ് സെവൻ സെവൻ എം എം എന്നുള്ളതാണ് നമ്മുടെ പ്ലേറ്റ് തിക്നസ് കിട്ടിയത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ അത്രയും അക്യൂറ്റ് ആയിട്ടുള്ളൊരു പ്ലേറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യാം ഫോർ എം എം എന്നുള്ള രീതിയിലാണ് നമ്മൾ തൽക്കാലം ഈ ഒരു പ്ലേറ്റ് തിക്നസ് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തു മാത്രം അപ്പോൾ അത് ഹയർ വാലുവൊക്കെ റൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കുറച്ചും സ്ട്രെങ്ത്ത് കൂടുതൽ കിട്ടും അല്ലെങ്കിൽ അവിടുത്തെ ഇൻഡ്യൂസ്ഡ് സ്ട്രെസ് കുറച്ച് കുറയുന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ ഉള്ളു ദെൻ അടുത്തൊരു സ്റ്റെപ്പ് നോക്കി കഴിഞ്ഞാൽ പ്ലേറ്റ് തിക്നസ് കറസ്പോണ്ടിങ് ടു ഹോൾ സെക്ഷൻ ഇപ്പോൾ നമ്മുടെ സെയിം കമ്പൗണ്ടിൽ തന്നെ അടുത്ത ഒരു പോർഷൻ വീക്കറായിട്ടുള്ള പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്തു ഹോൾ വരുന്ന ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഡയമെൻഷൻസ് അവൈലബിൾ ആണ് ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബുക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ഫിഗർ കൂടി നമ്മൾ നോട്ട് ചെയ്യുകയാണ് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ നോട്ടേഷൻസ് നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ക്യാപിറ്റൽ ബി എന്നുള്ളത് തേർട്ടി എം എം ആണ് ദെൻ ഹോളിൻ്റെ ഡയമീറ്റർ സ്മോൾ എ എന്നുള്ളതാണ് നൊട്ടേഷൻ അപ്പോൾ അതിൻ്റെ വാല്യൂ ട്വൽവ് എം എം ആണ് ഓക്കെ പ്ലേറ്റ് തിക്കുന്നസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇക്വേഷൻ സിഗ്മ സിഗ്മാക്സിമം ഇസിക്കൽ ടു കെ ടി ഇൻ ടു സിഗ്മാ നോമിനൽ നോമിനൽ സ്ട്രെസ് നമ്മളിത് ഓൾറെഡി ഇതുപോലത്തെ ഒരു സിമിലർ പ്രോബ്ലം ചെയ്തിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക ബി മൈനസ് എ ഇൻ ടി എന്നുള്ളതാണ് ഇവിടുത്തെ ക്രോസ് സെക്ഷനിൽ ഏരിയ ദെൻ തിക്നെസ് നമുക്ക് അറിയില്ല അതുകൊണ്ട് നമുക്ക് ഇതിനൊരു ഇക്വേഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് വെക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടുത്തെ മാക്സിമം സ്ട്രെസ്സിനെ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും ദെൻ ഇവിടെ നമുക്കൊരു അലൗബിൾ സ്ട്രെസ് എന്ന് പറയുന്ന വാല്യൂ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു മാക്സിമം സ്ട്രെസ്സിനെ നമ്മൾ റീപ്ലേസ് ചെയ്യും ഓക്കെ അപ്പോൾ ഇവിടുത്തെ മാക്സിമം സ്ട്രെസ്സിനെ നമ്മൾ അലോബിൾ എന്നുള്ള രീതിയിലേക്ക് ലിമിറ്റ് ചെയ്യുകയാണ് ദെൻ അപ്പോൾ അലോബിൾ ആയിട്ട് തന്നെ റീപ്ലേസ് ചെയ്തു ദെൻ ഈ ഒരു ഇക്വേഷൻ നമ്മൾ തിക്നെസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതി ഓക്കെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറും അലോബിൾ സ്ട്രെസ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിക്നസ് കിട്ടും ദെൻ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ നമുക്ക് ഡാറ്റ ബുക്കിൽ നിന്ന് കിട്ടണം അപ്പോൾ ഇവിടെ എ ബൈ ബി എന്ന് പറയുന്ന ഒരു റേഷ്യോ ഉണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ ആ വാല്യൂ കിട്ടും എ ബൈ ബിൻ്റെ വാല്യൂ ഫിഫ്റ്റീൻ ബൈ തേർട്ടി വിച്ച് സീക്വൽ ടു സീറോ പോയിൻറ്റ് ഫൈവ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഡാറ്റാ ബുക്കിലത്തെ ചാർട്ട് അപ്പോൾ ഓരോ പ്ലേറ്റുകളുടെ അല്ലെങ്കിൽ നമുക്കുള്ള കമ്പോണൻറ്റിൻ്റെ ആ ഒരു ജിയോമെട്രിക്ക് അനുസരിച്ച് പല പല ചാർട്ടുകൾ ഡാറ്റാബുക്കിലുണ്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ചാർട്ട് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് അതേപോലത്തെ ബാക്കി ഷേപ്പുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ചാർട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് എ ബൈ ബി റേഷ്യോ സീറോ പോയിൻ്റ് ഫൈവ് വരുന്ന വാല്യൂ അപ്പോൾ ഇതാണ് എ ബൈ ബി റേഷ റേഷ്യോ സീറോ പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഇതിനെ നമുക്ക് ഈ ഒരു കറിവിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വൈ വാല്യൂ എന്നുള്ളത് ടു പോയിൻ്റ് വൺ ഫൈവ് അതിൻ്റെ തൊട്ട് മുകളിലാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ ഈ ഒരു സീറോ പോയിൻ്റ് ഫൈവ് കോയിൻ ചെയ്യുന്നത് കുറച്ച് മുകളിലായിട്ടാണ് കറിവായിട്ട് അപ്പോൾ ടു പോയിന്റ് വൺ ഫൈവ് എന്ന് പറയുന്ന ലൈൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ളൊരു വാല്യൂ പോലെയാണ് നമുക്കിവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ വരുന്നത് അതുകൊണ്ട് ഞാനത് ടു പോയിൻറ്റ് വൺ സിക്സ് എന്നാണ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും അതുപോലെ അലോബിൾ സ്ട്രെസ്സിൻ്റെ വാല്യൂ എയ്റ്റി ന്യൂട്ടൺ പെർമിലിയൻ സ്ക്വയർ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് തിക്നസ് നയൻ എം ഒന്ന് കിട്ടി ഓക്കെ അപ്പോൾ രണ്ട് കണ്ടീഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ഫില്ലറ്റ് സെക്ഷൻ ഉണ്ടായിരുന്നു അതേപോലെ ഒരു ഹോൾ സെക്ഷൻ ഉണ്ടായിരുന്നു ഫില്ലറ്റ് സെക്ഷനിലെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ നമുക്ക് വൺ പോയിന്റ് എയ്റ്റ് വൺ എന്നാണ് കിട്ടിയത് പ്ലേറ്റ് ടിക്നസ് ഫോർ എം എന്നാണ് കിട്ടിയത് അടുത്ത കണ്ടീഷനിൽ ടു പോയിൻറ്റ് വൺ സിക്സാണ് നമ്മുടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലേറ്റ് ടിക്നസ് നയൻ എം എം എന്നാണ് കിട്ടിയത് ഓക്കെ അപ്പോൾ ഈ രണ്ട് കേസുകളും കൺസിഡർ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇവിടെ ഹോൾ വരുന്ന കേസിൽ തന്നെയാണ് എന്തുണ്ടാവുന്നത് ഈ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറും അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളത് ഹോൾ സെക്ഷനിലാണ് ഓക്കെ അപ്പോൾ ഈ ഒരു മൊത്തം കമ്പോണൻറ്റ് സേഫ് ആവണമെങ്കിൽ അതല്ലെങ്കിൽ അതിൽ ഫെയിലിയർ നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ഒരു ഏറ്റവും കൂടുതൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന ഏറ്റവും വീക്കറായിട്ടുള്ള പോർഷനിലെ ഡിസൈൻ്റെ ബേസിൽ കിട്ടിയ പ്ലേ തിക്നെസ് ഓക്കെ ഒരു തിക്നെസ് മൊത്തം കമ്പോണൻറ്റിന് കൊടുത്താലാണ് ആ ഒരു പാർട്ട് മൊത്തത്തിൽ സേഫ് ആവുള്ളൂ ഓക്കെ അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ ഹോൾ സെക്ഷൻ്റെ കേസ് കൺസിഡർ ചെയ്ത് അവിടുത്തെ ആണ് ഫൈനൽ തിക്ക്നസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം അവസാനിച്ചു ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഈ രണ്ട് പ്രോബ്ലംസ് നിങ്ങളുടെ നോട്ടിൽ എഴുതുക അതൊരു അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക ഓക്കെ ദെൻ ഇതിൻ്റെ ഇനിയും പ്രോബ്ലംസ് ഉണ്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ തന്നെ വേറെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും Okay, thank you.